ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈസിയം. പിന്നെ നമ്മളൊരു പുതിയ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയെ പറ്റിയിട്ടും നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് പോയി കാണുക, നന്നായിട്ട് പഠിക്കുക, പി എസ് സിക്ക് ഫുൾ സെറ്റ് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയെ പറ്റിയിട്ടാണ്. കൊല്ലം ജില്ലയെപ്പറ്റി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളറിയാവുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തത് നമ്മൾ ഇംഗ്ലീഷിലാണ് ഫുൾ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഫുൾ നമ്മൾ മലയാളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഒന്നുകൂടിയും ഇഷ്ടം, മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ പോയിൻറ്റ്സ് വേണ്ടേ എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. സോ നമുക്കപ്പോൾ ഫസ്റ്റ് പോയിൻ്റിലോട്ട് പോകാം. നമ്മുടെ കൊല്ലം ജില്ലയെ പറ്റിയിട്ടുള്ള ആദ്യത്തെ പോയിൻ്റിലോട്ട് പോകാം. നമ്മുടെ കൊല്ലം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. ജൂലൈ മാസം 1-ാം തീയതി 1949 നമ്മുടെ കൊല്ലം ജില്ല നിലവിൽ വന്നത്. കൊല്ലം നഗരം സ്ഥാപിച്ചത് മാർസപ്പിർ ഈസോ എന്ന വ്യക്തിയാണ്. ജില്ല നിലവിൽ വന്നത് 1949. കൊല്ലം നഗരം സ്ഥാപിച്ചത് മാർസപ്പിർ ഈസോ എന്ന വ്യക്തിയാണ്. തേൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നതും നമ്മുടെ കൊല്ലം ജില്ലയാണ്. മൂന്ന് പേരുകളാണുള്ളത്: തേൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഈ മൂന്ന് പേരുകളും ഓർത്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് ദേശിംഗനാട് എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് കേരളത്തിലെ ജില്ലയാണെന്നൊക്കെ ചോദിക്കാം. ഇനി ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല അത് നമ്മുടെ കൊല്ലമാണ്. കൊല്ലത്ത് വെറും 37 കിലോമീറ്റർ മാത്രമാണ് കടൽത്തീരമുള്ളത്. അപ്പോൾ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ളത്. അതുപോലെ തന്നെ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമ്മുടെ കൊല്ലം ജില്ലയാണ്. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, ജില്ല നിലവിൽ വന്നത് 1949. നഗരം സ്ഥാപിച്ചത് മാർസപ്പിർ ഈസോ ആണ്. തേൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട് എന്നീ പേരുകളിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല, വെറും 37 കിലോമീറ്റർ ആണ് കടൽത്തീരമുള്ളത്. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും നമ്മുടെ കൊല്ലം ജില്ലയാണ്. നൗ നെക്സ്റ്റ് പോയിൻ്റ്, ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികൾ ഉള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ ഫാക്ടറി വർക്കേഴ്സ്, ഫാക്ടറി ലേബറേഴ്സ് ഉള്ള ജില്ലയാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം കൂടിയാണ് മേലില. കേരളത്തിലെ മേലില എന്ന് പറയുന്ന ഗ്രാമത്താണ് ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഓർത്ത് വയ്ക്കാം, മേലില ഗ്രാമം കേട്ടോ, കൊല്ലത്ത് മേലില. കശുവണ്ടി വ്യവസായത്തിന് ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും കൊല്ലമാണ്. അപ്പോൾ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളതും കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികൾ നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. പിന്നെ മേലില ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമമാണ് കൊല്ലത്തെ മേലില ഗ്രാമം. ഇതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത പോയിൻ്റ് നോക്കൂ. ഈ അടുത്ത പോയിന്റിൽ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നദികൾ ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് പി എസ് സിക്ക് ചോദിച്ചേക്കാം, ഇന്ന നദി ഏത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും നദികളും കായലുകളും ഒക്കെ പഠിക്കൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ നദികളും കായലുകളൊക്കെ.
അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ് അച്ചൻ കോവിലാർ, ഇത്തിക്കരയാർ, കല്ലടയാർ, പള്ളിക്കലാർ. ഈ നാല് നദികൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ്. ഒന്നുകൂടെ പറയാം, അച്ചൻ കോവിലാർ, ഇത്തിക്കരയാർ, കല്ലടയാർ, പള്ളിക്കലാർ. ഈ നാല് നദികൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണ്. താഴെ നോക്കൂ, പരവൂർ പൊഴി, റോസ്മല, ദർപ്പക്കുളം, കോട്ടക്കൽ ഗുഹാക്ഷേത്രം, കുളത്തുപുഴ എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ടുകളാണ് ഈ പറയുന്നത് കേട്ടോ. ടൂറിസം സ്പോട്ട്, ആ ടൂറിസം സ്പോട്ട് തന്നെയല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലാൻഡ്മാർക്സാണ്. ഇതൊക്കെ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളുമാണ്. പരവൂർ പുഴ, റോസ്മല, ദർപ്പക്കുളം, കോട്ടക്കൽ ഗുഹാക്ഷേത്രം, കുളത്തുപുഴ എന്നിവയൊക്കെ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതിന് നന്നായിട്ട് ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ജില്ലയിലൂടെയും ഒഴുകുന്ന നദികൾ അത് നന്നായിട്ട് പഠിക്കുക. ഓരോ ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ, നദികളിലുള്ള ഓരോ ഡാമുകൾ, കായലുകൾ, ഇവയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു സം ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലൂടെ കായലുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ജില്ലയിലെ കുറച്ച് പ്രധാന കായലുകൾ ഏതാണെന്ന് നോക്കാം. കൊല്ലം ജില്ലയിലെ പ്രധാന കായലുകളാണ് ശാസ്താംകോട്ട കായൽ, അതുപോലെ അഷ്ടമുടി കായൽ, ഇടവ, നടയറ, പരവൂർ. ഇതിൽ ശാസ്താംകോട്ട കായൽ, അതുപോലെ അഷ്ടമുടി കായൽ, ഇവ രണ്ടും നമുക്ക് ഒരുപാട് കേട്ടറിവുള്ള കായലുകളാണ്. നമ്മൾ ഒരുപാട് ഈ രണ്ട് കായലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അതുപോലെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലിൻ്റെ മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. ഒന്നാമത്തെയല്ല, കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. അപ്പോൾ ഈ ശാസ്താംകോട്ട കായലും അതുപോലെ തന്നെ അഷ്ടമുടി കായലും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിൻ്റ്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത്. വേണാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ വേണാട് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. എന്നാൽ കൊല്ലത്ത് നിന്ന് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയാണ് അത് സ്ഥാപിച്ചത്. എന്നാൽ ഈ ഹജൂർ കച്ചേരി പിന്നീട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അത് മാറ്റിയത് സ്വാതി തിരുനാളാണ്. അടുത്ത പോയിൻ്റ് നോക്കൂ, മാതാ അമൃതാനന്ദമയി മഠം. അത് സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവാണ്. ഓർത്ത് വയ്ക്കുക, വള്ളിക്കാവാണ്, കൊല്ലം ജില്ലയിലെ വള്ളിക്കാവിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കണ്ണോടിക്കാം. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കരയിലാണ്. വേണാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊല്ലത്താണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. മാതാ അമൃതാനന്ദമയി മഠം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവാണ്. കൊല്ലത്തെ വള്ളിക്കാവാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് നോക്കൂ, കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ കൊല്ലം. കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷന് കൊല്ലമാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പൂനല്ലൂർ. നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, പൂനല്ലൂരാണ് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ. അടുത്തത്, കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പള്ളൂർ കാവ് ദേവീക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടന്നത്. മറക്കാതെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഇളമ്പള്ളൂർ കാവ് ദേവീക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടന്നത്. 1911 CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ചത് മയ്യനാടാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് 1911 CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ചത്. നൗ ഓൺ ടു ദ നെക്സ്റ്റ് പോയിൻ്റ്. ലക്ഷം വീട് പദ്ധതി.
ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചിതറയാണ്. കൊല്ലത്തുള്ള ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഒന്നുകൂടി മുകളിൽ നിന്ന് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ തെക്കേ അറ്റത്തെ റെയിൽവേ ജംഗ്ഷൻ കൊല്ലമാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ പൂനല്ലൂരാണ്. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പള്ളൂർക്കാവ് ദേവീക്ഷേത്രം. 1911 സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച സ്ഥലം അത് മയ്യനാടാണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചിതറ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത പോയിൻ്റ് നോക്കൂ. ക്ഷേത്ര പ്രവേശനത്തിന് മുൻപ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. നമുക്കറിയാം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും ക്ഷേത്ര പ്രവേശനം ഉണ്ടായിരുന്നില്ല. വലിയ ബ്രാഹ്മണന്മാർക്ക് മാത്രമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നത്, തൊട്ടുകൂടായ്മയൊക്കെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിൽ മാത്രം എല്ലാ മതസ്ഥർക്കും എല്ലാ നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരുന്നു. ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരുന്നു ക്ഷേത്ര പ്രവേശനത്തിന് മുൻപും. ഇനി താഴെ 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ കുണ്ടറ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇതും പഠിച്ചു വെക്കുക. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. അതിൻ്റെ വർഷം 1809 നടന്നത്. അപ്പോൾ ഈ കുണ്ടറ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇനി സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ജഡായുപ്പാറ, തിരുമുല്ലവാരം, ബീച്ച്, പീരങ്കി മൈതാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ജഡായുപ്പാറ, തിരുമുല്ലവാരം, ബീച്ച്, പീരങ്കി മൈതാനം ഈ എല്ലാ സ്പോട്ടുകളും ടൂറിസ്റ്റ് സ്പോട്ടുകളും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക. പോച്ചിറ പരബ്രഹ്മ ക്ഷേത്രം നമ്മൾ പറഞ്ഞു, എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും പ്രവേശനം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. പിന്നെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. പൂനല്ലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറി. അപ്പോൾ പൂനല്ലൂരുള്ള തൂക്കുപാലത്തിൻ്റെ ആർക്കിടെക്റ്റാണ് ആൽബർട്ട് ഹെൻറി. ഓർത്ത് വെക്കുക, ആൽബർട്ട് ഹെൻറിയാണ് പൂനല്ലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി. കൊല്ലം ജില്ലയിലെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലം ജില്ലയെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. ആ ചുരമാണ് ആര്യങ്കാവ്. ഓർത്ത് വെക്കുക, ആര്യങ്കാവാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഒരു ഈ ചെന്തുരുണി എന്ന പേര് ഒരു മരത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആര്യങ്കാവാണ്. നമ്മൾ പറഞ്ഞു ആര്യങ്കാവ് ചുരം, കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ്. ഈ ആര്യങ്കാവ് ചുരത്തിൽ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ കൊല്ലത്തുള്ള പൂനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, നമുക്ക് പോയിൻ്റ്സ് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നോക്കൂ, കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് വന്നത് പൂനല്ലൂർ എന്ന സ്ഥലത്താണ്. പൂനല്ലൂർ കൊല്ലത്തുള്ള പൂനല്ലൂരാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ, പേപ്പറിൻ്റെ മില്ല്. ട്രാവൻകൂർ പ്ലേവുഡ് ഇൻഡസ്ട്രീസ് അത് സ്ഥിതി ചെയ്യുന്നത് പൂനല്ലൂരാണ്. ട്രാവൻകൂർ പ്ലേവുഡ് ഇൻഡസ്ട്രീസ്, അപ്പോൾ ആദ്യത്തെ പേപ്പർ മില്ലും ട്രാവൻകൂർ പ്ലേവുഡ് ഇൻഡസ്ട്രീസും സ്ഥിതി ചെയ്യുന്നത് പൂനല്ലൂരാണ്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം പൂനല്ലൂരാണ്. നമ്മുടെ ഏറ്റവും പഴയ കേരളത്തിലെ തൂക്കുപാലം 1877 അത് നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൂനല്ലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറി ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ആർക്കിടെക്ചർ ആൽബർട്ട് ഹെൻറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ പൂനല്ലൂർ കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ്. അത് 1877 കേട്ടോ ഉണ്ടായിരുന്നത്.
ഇനി അടുത്ത് നോക്കൂ. കല്ലടയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ് പൂനലൂർ തൂക്കുപാലം. അപ്പോൾ പൂനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയാണ് ആ ഒരു തൂക്കുപാലം വരുന്നത്. അതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പൂനലൂരിനെ പറ്റിയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് പറഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ വന്നത് പൂനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് പൂനലൂരാണ്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പൂനലൂർ. കല്ലടയാറിന് കുറുകെയാണ് ഈ തൂക്കുപാലം, പൂനലൂർ തൂക്കുപാലം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പൂനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറി ആണെന്ന് നമ്മൾ പറഞ്ഞു. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. അതുപോലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉള്ളതും കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തേൻമലയാണ്. 2008 നിലവിൽ വന്നത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെയാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലും അല്ല, ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്കാണ് തേൻമല 2008 നമ്മുടെ കൊല്ലം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ എക്കലയാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് എക്കോ ടൂറിസം പദ്ധതി പ്രോജക്റ്റാണ് തേൻമല. ഓർത്ത് വയ്ക്കുക, കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്ക് തേൻമലയാണ്. 2008 എസ്റ്റാബ്ലിഷ് ആയത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി കൂടിയാണ് തേൻമല. സോ നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സക്സസ് അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫീഡ്ബാക്കിലൂടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. സോ അടുത്ത വീഡിയോ നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.